സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം. ഔലിയാക്കളെയും ഔലിയാക്കളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയും ചർച്ച ചെയ്യുമ്പോ നമ്മുടെ ഏറ്റവും വലിയ ചർച്ച അത്ഭുതം, അത്ഭുതം, അത്ഭുത സിദ്ധികൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം, ഇൻ അസാബത്തുഹു സറാ, ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം വന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി നമ്മളുടെ ഇടയിൽ എന്തുണ്ടാവും എന്ന് ചിന്തിക്കാം. വർഷങ്ങൾ കാത്തിരുന്നു, ഒരു കുഞ്ഞിനെ കിട്ടി. വർഷങ്ങൾ രോഗിയായിരുന്നു, രോഗം മാറി. വർഷങ്ങളായി കച്ചവടം നഷ്ടത്തിലായിരുന്നു, ഇപ്പൊ അൽഹംദുലില്ലാ ലാഭമായി. അവിടെ ഒരു വിശ്വാസിയാണെങ്കിൽ ഷക്കറ, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തും, രണ്ടറക്കാത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി ഒരു 10,000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ മദ്രസയ്ക്ക് വേണ്ടി ഒരു 50,000 രൂപ കൊടുക്കും. അള്ളാഹുവിലേക്ക് തിരിയ, പടച്ചവന് നന്ദി രേഖപ്പെടുത്തുക, ഇതാണ് ഇതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. ഷെയ്ഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ചതാ, കപ്പല് മുങ്ങിയില്ല, സന്തോഷമാണ്, അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി. ഞാനും നിങ്ങളും ഗൗരവമായൊന്ന് ചിന്തിച്ചേ, നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ, നമ്മൾ പലരുടെയും ജീവിതത്തിലാണെങ്കിൽ, കുറെ നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബാംഗ്ലൂരെയൊക്കെ പോകാനിരിക്കുമ്പോൾ ഒരു കുടുംബം, ആ കുടുംബം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് യാത്ര? ഞങ്ങൾ പുട്ടുൽപുത്തൂരിലേക്ക് യാത്രയാവുക, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. കാര്യം എന്താ, ഒരു കുഞ്ഞ് ജനിച്ചു, അതുകൊണ്ട് അവിടെ ഒരു തൊട്ടിൽ കിട്ടാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ട്, അതിന് പോവുകയാണ്. ഒന്ന്, അഹുലു സുന്നത്തി വല ജമാഅത്തിന്റെ ആശയമനുസരിച്ച് അങ്ങനെ ഒരു നേർച്ച ഉണ്ടോ എന്നുള്ളത് ഒരു ചർച്ചയാ. എല്ലാം മരത്തിലും പോയി തൊട്ടിൽ കെട്ടുന്ന നേർച്ചയൊന്നും ഇസ്ലാമിലില്ല. ഞാൻ പറയും, നമ്മൾ ചിന്തിക്കുക, ഇവിടെ ആരോടാണ് നന്ദി രേഖപ്പെടുത്തുന്നത്? ഇങ്ങനെ പല തലങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ബന്ധപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഗൗരവമായി നമ്മൾ ചിന്തിക്കും, ഒരു സന്തോഷമുണ്ടാകുമ്പോൾ പടച്ച തമ്പുരാന് നന്ദി രേഖപ്പെടുത്തലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ, ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോൾ പടച്ച തമ്പുരാന് ശുക്ർ ചെയ്യലാണ് ജീവിതത്തിന്റെ മാർഗമെന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ പഠിപ്പിച്ചപ്പോൾ, നമ്മളൊക്കെ ഇന്ന് വേറെ എവിടെയാണ്? നമ്മളൊക്കെ ഇന്ന് വേറെയോ എവിടെയാണ്? ചിന്തിച്ചു നോക്കെ, രോഗമാണ്, കഷ്ടപ്പാടാണ്. ഇപ്പൊ കൈക്ക് രോഗം വന്നാൽ സ്വർണക്കൈ, വെള്ളിക്കൈ കൊടുക്കുക. ഈ ഏർപ്പാട് എവിടെ നിന്നാണ് ഇസ്ലാമിലുണ്ടായത്? ഗൗരവമായി ചിന്തിക്കുക. ആ ജിമീറിലൊക്കെ പോയിട്ട് കൈ കൊടുക്കുക, പല മക്ബറകളുണ്ട്, കൈ കൊടുക്കുക, കാലു കൊടുക്കുക, തല കൊടുക്കുക, ചെവി കൊടുക്കുക. നമ്മൾ ചിന്തിച്ച, ഇത് എവിടെ നിന്നാണ്? ഏത് ഇസ്ലാമാണ് നമ്മ ഇത് പഠിപ്പിച്ചത്? ഏത് ഇസ്ലാം? ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമാണ് വിലയിരുത്തൽ നടത്തേണ്ടുന്നത്. അതല്ലാതെ പകുതി മുക്കാലും കേട്ടിട്ട് പോയിട്ട് ഫിത്തിനെ ഉണ്ടാക്കാനാണ് എങ്കിൽ പ്രയോജനമൊന്നുമില്ല. എനിക്കത് വലിയ വിഷയമല്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോ കാസർഗോഡ് മണ്ണിലേക്ക് അയാളെ കയറ്റണ്ട എന്ന് ഫത്ത് വന്നാലും അൽഹംദുലില്ലാ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്യുക എന്നുള്ളതാണ്. ഔലിയാക്കൾ പഠിപ്പിച്ചത് സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, എന്തു വന്നാലും പടച്ചവനിലേക്ക് തിരിയുക. അതാണ് ഞാൻ പറഞ്ഞത്, ഔലിയാക്കളുടെ ഈമാനെ പറ്റി അധികം ആരും ചർച്ച ചെയ്യാത്തത് ഇതുകൊണ്ടാ. ആ ചർച്ച ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല പൈസക്കെട്ടും ചിലപ്പോ നിന്നുപോകും. അതൊരു വലിയ വിഷയമാണ്. നാളിന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്ന ചിലപ്പോ പലതും നിന്നുപോകും. അതുകൊണ്ട് എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഔലിയാക്കളുടെ ഈമാൻ അധികം ചർച്ച ചെയ്യാൻ നിൽക്കൂല. കാരണം ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എന്തു വന്നാലും അള്ളാഹുവിലേക്ക് തിരിയ, അതൊക്കെ ഉമ്മത്തിനെ പറഞ്ഞു പഠിപ്പിച്ച കൊഴയൂല്ലേ. ഞാൻ പറയുന്നത്, ഇങ്ങനെ സത്യസന്ധമായി നമ്മൾ തിരിച്ചറിയണം ഔലിയാക്കളെ, സത്യസന്ധമായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുൽത്താനുൽ ഔലിയാ, ഔലിയാക്കളുടെ രാജകുമാരനാ ഷെയ്ഖ് ജീലാനി തങ്ങൾ. മഹാനുഭാവന്റെ വാക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മഹാനുഭാവൻ തന്റെ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തഖ്വയെ മുറുകെ പിടിച്ച് നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം ഷെയ്ഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ചു. എന്തു വന്നാലും പടച്ചവനിലേക്ക്, എന്തു വന്നാലും അല്ലാഹുവിലേക്ക്. അല്ലാഹു അല്ലാത്തവരിൽ ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ ഒരു പ്രതീക്ഷയും വെക്കാൻ പാടില്ല. ആവശ്യങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഇത് മഹാനായ സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി
ഷേഖ് ജീലാനി തങ്ങളുടെ പേര് പറഞ്ഞിട്ടൊന്നും ഒരു ചലനം ഇല്ലല്ലോ. നിങ്ങൾ വർഷാവർഷം മുഹീദീൻ റാത്തിയൊക്കെ അടുത്തു എന്ന് പറഞ്ഞിട്ട് ജീലാനി തങ്ങളുടെ പേര് കേട്ടിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ. ഇത്രയും വലിയ സദസ്സിരുന്നിട്ട് ബഹുമാനനായ സുൽത്താനുൽ ഔലിയ ഷേഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പഠിപ്പിച്ച ജീവിതമാണെങ്കിൽ പഠിക്കുവിൻ, ജീവിതത്തിൽ പകർത്തുവിൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഞാനിത് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. ഔലിയാക്കളെ പറ്റി വളരെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആ ലോകമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ലോകവാ. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രം നാം പഠിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിശുദ്ധ ഖുർആൻ രണ്ടാമത് പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ, ലാ ഇന്ന ഔലിയാ അല്ലാ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഇരു ലോകത്തും യാതൊരുവിധ ഭയപ്പാടുകളും വിഷമങ്ങളും ഇല്ലാത്തവരത്രേ ഔലിയാക്കള്. അല്ലദീന ആമനു യദാ ഈമാനുള്ളവരത്രേ ഔലിയാക്കള്. രണ്ടാമത് ഖുർആൻ പറയുന്നു വകാനു യത്തഖൂൻ, വകാനു യത്തഖൂൻ, യഥാർത്ഥ തഖ്വയുള്ളവരത്രേ ഔലിയാക്കള്. തക്കുവയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഔലിയാക്കള്. തക്കുവയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ചെയ്യാത്തവരത്രേ ഔലിയാക്കള്. തക്കുവയ്ക്ക് വിരുദ്ധമായ ചിന്തകളിലേക്ക് കടക്കാത്തവരത്രേ ഔലിയാക്കള്. തക്കുവയ്ക്ക് വിരുദ്ധമായ ഒരക്ഷരം പോലും മൊഴിയാത്തവരത്രേ ഔലിയാക്കള്. അല്ലാഹുവിന്റെ ഖുർആനാണ് വക്കാനോ യത്തഖൂ, യഥാർത്ഥ തക്കവയുള്ളവരത്രേ ഔലിയാക്കൾ. ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂ. ഖുർആൻ പറഞ്ഞത് തക്കുവയില്ലാത്തവർ ഔലിയാക്കളല്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ ഹബീബായ മുത്ത പറഞ്ഞത് ഔലിയാക്കളെ തഖ്വയുള്ളവരാണ്. ഹുമുൽ മുത്തഖൂൻ. അയ്യം കാനു ഹൈസു കാനു, എവിടെയാകട്ടെ എപ്പോഴാകട്ടെ ഏത് നിമിഷത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ രഹസ്യത്തിലാകട്ടെ തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ചിന്തിക്കണം. അല്ല പറയുന്നു ഔലിയാക്കൾ തഖ്വയുള്ളവരാണ്, തഖ്വയെ മുറുകെ പിടിക്കുന്നവരാണ്, തഖ്വയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാത്തവരാണ്. ഹബീബായ നബിയുന മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഔലിയാക്കൾ തഖ്വയുള്ളവരാണ്, എവിടെയായാലും എപ്പോഴായാലും തഖ്വയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. ഇതും ഈ കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ, നിസ്കാരമില്ലാത്ത എത്ര ഔലിയാക്കളുണ്ട്. ഇപ്പോ നിസ്കാരമില്ലാത്തവര് പെണ്ണുങ്ങളെ പരസ്യമായി മുസാഫഹ ചെയ്യുന്ന മുആനക്കാ ചെയ്യുന്ന ഔലിയാക്കള്. ഇപ്പൊ വാട്സാപ്പിൽ കൂടെ രണ്ട് വീഡിയോ കിട്ടി, കാണുമ്പോഴൊക്കെ ഭയങ്കര അള്ളാ നല്ല വെളുത്ത് തുടുത്ത് ഇതേപോലെ ഷാളും ഒക്കെ ഇട്ട് ജുബൊക്കെ ഇട്ട് ബറക്കത്തിന് വേണ്ടി വരുന്നവരൊക്കെ മ്യൂസിക്കുള്ള പാട്ടുവിട്ട് ഡാൻസ് കളിച്ചോണ്ട് വേണം വരാൻ. വലിയ ഓ ഭയങ്കര എത്ര ശിഷ്യഗണങ്ങളാ മുമ്പിലേക്ക് വന്നിട്ട് പെണ്ണുങ്ങൾ പ്രായപൂർത്തി എത്തിയ പെണ്ണുങ്ങളെ ഉൾപ്പെടെ കെട്ടിപ്പിടിക്കുക ബറക്കത്തിന് വേണ്ടിയിട്ട് അല്ലേ. എന്നിട്ട് ഇങ്ങനെ ബറക്കത്ത് തീരുന്നില്ല, നെറ്റിയിൽ മുത്തി പിന്നെ ഇങ്ങനെ കയ്യിൽ മുത്തി 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 തീരുന്നില്ല അങ്ങോട്ട് ബറക്കത്ത്. വെറും ചൂഷണം. ഔലിയാഇന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹറാമുകളും തെറ്റുകളും ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിലെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായ ആത്മീയമായ ഒരു വേള ലൈംഗികമായ ചൂഷണം പോലും നടത്താൻ ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ്. ലൈംഗിക ചൂഷണത്തിന് പോലും എത്ര കള്ളത്തങ്ങന്മാരും ഔലിയാക്കളും പിടിക്കപ്പെടുന്നു. നിസ്കാരം പോലും ഇല്ലാത്തവർ, നിസ്കാരം പോലും ഇല്ലാത്തവർ, നിസ്കാരമില്ലാത്തവർ എങ്ങനെ ഔലിയാക്കളാകും? നിസ്കാരമില്ലാത്തവർ എങ്ങനെ ഔലിയാക്കളാകും? ഹബീബായ റസൂൽ പോലും ഔലിയാക്കളെ പരിചയപ്പെടുത്തിയത് ഹുമുൽ മുസല്ലൂൻ, കൃത്യ നിസ്കാരമുള്ളവരായിരിക്കും ഔലിയാക്കളെന്നാ. കൃത്യ ബാങ്ക് വിളിച്ചാ പിന്നെ അവള് മുരീദന്മാരായിട്ട് കറങ്ങി നടക്കൂല, കൃത്യമായ നിസ്കാരം ഉണ്ടാവും.
കൃത്യമായ നിസ്കാരം ഉണ്ടാവും. നിസ്കരിക്കാത്തവരൊക്കെ കള്ള ഔലിയാക്കളാണെന്ന് തിരിച്ചറിഞ്ഞോളി. അങ്ങനൊരു സ്ഥാനമൊന്നും അല്ല കൊടുത്തിട്ടില്ല. അപ്പൊ ഉയർന്നു അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണ്ട. അതെന്ത് വലിയ, അതെന്ത് വിലായത്തിന്റെ പദവിയാ എന്ന് മാത്രമല്ല, നിസ്കാരമില്ലാത്തവർക്കുള്ള ശിക്ഷയെ പറ്റി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അവിടെ അള്ളാന്റെ റസൂല് പറഞ്ഞൊരു കാര്യമാ, ലൈസലഹു ഹഖും ഫീ ദുആഇ സാലിഹി. കൃത്യമായ നിസ്കാരമില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളുടെ ദുആയിൽ പോലും പങ്കുണ്ടാവൂല.